ഗാർന മാറ്റിയതിന് ശേഷം നമ്മുടെ ഫിഷസിനൊക്കെ ഫോട്ടോ ക്യാറ്റ്ഫിഷും ഇതേപോലെ അറ്റാക്ക് ചെയ്യുമെന്ന്. ഓ ചാട് അതിന്റെ പല്ല് ഉണ്ടോ? ഇപ്പൊ അവന്റെ പല്ല് കറക്റ്റായിട്ട് കാണാം കേട്ടോ. ഇവിടെ ഗ്രീന്, ഓറഞ്ച്, യെല്ലോ എല്ലാം കൂടി. ഇതുവരെ നമ്മൾ തുറന്ന് വിടാത്ത രണ്ട് പേര് തുറന്നു വിടാൻ വേണ്ടി പോവുകയാണ്. രണ്ട് കൂട് നിറച്ച് നമുക്ക് ബേർഡ്സ് ഇരിക്കുകയാണ്. കയ്യിൽ നിറച്ചു ആഫ്രിക്കൻസ് ആയി കേട്ടോ. തുടങ്ങാം. ഈ കയ്യിലിരിക്കുന്ന മുഴുവനും നമ്മുടെ ബേർഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് വായിക്കാൻ വേണ്ടിയാണതേ അവരെല്ലാവരും അവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതങ്ങ് തുറക്കാം. നമ്മളെ ഗാർന മാറ്റിയതിന് ശേഷം നമ്മളെ ഫിഷസിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാം. നമ്മളെ പീക്കോക്ക് വന്ന് നിൽക്കുകയാണ്, ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്ന് നിൽക്കുന്ന ആൾ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആർക്കും ഒരു കുഴപ്പവുമില്ല. നമ്മളെ തുളസി ഇല ഇവിടെ വെച്ചേക്കാം. അറിയുന്നോട്ടെ, ഇത് വന്നിട്ട് നമ്മുടെ ജയിൻ്റ് ഗൗരമ്മയ്ക്കാണ് കൊടുക്കുന്നത്. പീക്കോക്ക് ഒന്ന് നിൽക്കണം നോക്കിയേ. അപ്പം നമുക്ക് ആദ്യം തന്നെ അവന് ഫുഡ് കൊടുത്താലോ. ഞാനും ഉണ്ട്, ദേ നിധിയും ഉണ്ട്. അപ്പം നമ്മളാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി വന്നേക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മളെ മോൺസർ ടാങ്കിൻ്റെ അകത്ത് നമ്മളെ ഗാറിനെ മാറ്റിയതിന് ശേഷം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ക്യാറ്റ്ഫിഷ്, നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷും ഇതേപോലെ അറ്റാക്ക് ചെയ്യുമെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന സമയത്ത് സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് നമ്മളെ പീക്കോക്കിൻ്റെ വയറ്റിലൊക്കെ ഇടിയിലുണ്ടോ, ഞാൻ കളിക്കുന്നതായിട്ടാണ് വിചാരിച്ചത്. എന്തെങ്കിലും മുറിവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അവിടൊപ്പം തന്നെ നമ്മളെ കിളിക്കൂട്ടിൽ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ആ കുഞ്ഞുങ്ങൾ ദേ അവിടെ കൂടെ താഴെ കൂടെ ഓടി നടക്കുകയാണ്. അപ്പം അതിനെ എല്ലാത്തിനും എടുത്ത് മാറിനെ നമ്മൾ രാത്രി ലൈറ്റ് ഇട്ട് കൊടുത്തതാണ്. നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടി അകത്തോട്ട് കയറിയിട്ടില്ല. അവരെല്ലാവരും തുളസി ഇലയ്ക്ക് വേണ്ടിയാണ് വന്ന് നിൽക്കുന്നത്. ഇനി ഇപ്പോൾ അകത്ത് കയറുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും. നമ്മൾ പുതിയതായിട്ട് മേടിച്ചാണല്ലോ ലവ് ബേർഡ്സ് ഒക്കെ ഇല്ലേ, അവരെല്ലാവരും പറന്നു വരും അല്ലേ നിധി, അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ പോയത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എടുത്തിട്ട് വരാം. നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ളത്. നമ്മളെ പീക്കോക്ക് ഇതേ അവരുടെ ഫുഡാണെന്ന് കറക്റ്റായിട്ട് അറിയാം. വാടാ, അവൻ വരുന്ന എനിക്ക് വാടാ. അയ്യോ ഇപ്പം നോക്കണേ. ഓ അവയെടുത്ത് ദേ നമ്മളെ സ്പോട്ടിട്ട് വന്നേക്കുന്നു. അടുത്ത ഒരെണ്ണം ഇട്ട് കൊടുക്കട്ടെ. കൂടെ ചിലപ്പോൾ തിന്നും ഇല്ല, ആ ഇട്ടേക്കുന്ന വലുതായതുകൊണ്ട് അവ അടിക്കത്തില്ല. ദേ അപ്പോൾ അതിനെ അടിക്കാൻ വേണ്ടി നോക്കി കേട്ടോ. ആ അതെ സ്പോട്ടർ ഓടിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം കേട്ടോ. നമ്മളെ പീക്കോക്കിൻ്റെ ദേഹത്ത് ഗാറിനെ ഒന്ന് പിടിച്ചു നോക്കാം. അപ്പുറത്ത് വാ, നമ്മളെ ഗാറൂട്ട് ദേഹം കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഗാറിന് നമുക്ക് ഫുഡ് കൊടുത്ത് നോക്കി നോക്കാം. ഗാർ ഫുഡിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇട്ട് കൊടുക്കട്ടെ. എന്നാ ഓ പിടിച്ചു. അതെ, അല്ലെങ്കിൽ നേരത്തേക്കാണെങ്കിൽ പീക്കോക്ക് എടുത്തിട്ട് പോവും. പക്ഷേ അവൻ കുറച്ചും കൂടി വലുതായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. 4 അല്ലെങ്കിൽ 5 മീനാണ് നമ്മൾ കൊടുക്കുന്നത്. അവന് ഒരു ദിവസം കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു നമ്മളെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷിന് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് അവരൊന്ന് പിടിച്ച് നോക്കി നോക്കാം. പീക്കോക്ക് നമുക്ക് അവസാനം പിടിക്കാം. നമ്മളെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇട്ട നമ്മളെ വലിയ യെസ് ജയന്റ് ഗൗരമ്മ വെള്ളത്തിൽ വെച്ച് തന്നെ നോക്കാം, അല്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിക്കളെ. ഓക്കെ 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 ഓക്കെ, കിട്ടി. അവനെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അവൻ ബഹളം ഉണ്ടാക്കും. ആ കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ ശരി 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 ശരി, ഓക്കെ 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 ഓക്കെ, അടങ്ങണം. അപ്പോൾ അവൻ്റെ ശരീരം കണ്ടിട്ട് വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇവിടെ ചെറിയ മുറിവ് പോലെ തോന്നിക്കുന്നുണ്ടോ? ചാടുവേ നോക്കിക്കോണേ. ചാട്, ആ ചാടല്ലേ ചാടല്ലേ ചാടല്ലേ. ഓക്കെ 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 ഓക്കെ, അവിടെ ഒന്ന് പിടിച്ചു നോക്കിയ വാലിൻ്റെ അവിടെ അങ്ങനെയല്ലോ മുറിവായിരിക്കും അല്ലേ. അടുത്ത് നോക്കാം. ചിലപ്പോഴേ നമുക്കിവിടെ പൈപ്പ് ഉണ്ടല്ലോ അകത്ത്, അപ്പോൾ അതുകൊണ്ടായിരിക്കും. അവൻ പറഞ്ഞു അവൻ ഭയങ്കര ബഹളമാണ്, എന്നെ അവൻ നല്ല രീതിയിൽ നനച്ച്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ. അടുത്ത നമ്മളെ പാക്കു, നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച നമ്മളെ പാക്കുവിൻ്റെ മുറിവ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം. ആ കിട്ടി കിട്ടി കിട്ടി, പാക്കുവിനെ കിട്ടി. ഓക്കെ, പാക്കുവിന് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടാത്തതാണ്. ദേഹം നോക്കിയിട്ട് വേറെ മുറിവൊന്നും ഇല്ല കേട്ടോ, പ്രസൻറ്റിൽ വേറെ മുറിവൊന്നുമില്ല. ഇപ്പുറത്ത് നോക്കട്ടെ. ഓക്കെ, ഇത് അവൻ്റെ മുറിവ് പുറത്ത്, അപ്പുറത്തെ എല്ലാം മുറിവൊക്കെ പുറത്ത് കേട്ടോ. ആശ നല്ല സുന്ദര കുട്ടനായിട്ടുണ്ട്. അവൻ്റെ പല്ല് ഉണ്ടോ? ഇപ്പം അവൻ്റെ പല്ല് കറക്റ്റായിട്ട് കാണാം കേട്ടോ. അകത്തേക്ക് ഓക്കെ, സൂപ്പറായിട്ട് പല്ല് കാണാം അല്ലേ. വിട്ടേക്കട്ടെ. ആ
ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാവുന്ന അറിഞ്ഞൂടാ. കിട്ടാ കിട്ടാ പോട്ടാ പോട്ടാ പോട്ടാ. ഓക്കെ അവൻ പോയി. പീക്കോക്കിനെ പിടിച്ചു നോക്കാം. നമ്മളെ ഫ്ലാഷിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നോക്കുന്ന സമയത്ത് വരെ കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ഫിന്ന് ചെറിയൊരു പ്രോബ്ലം, എനിക്ക് കഴിഞ്ഞ വട്ടം ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴാണ് എന്താ ചെയ്യണേന്നൊന്നും പറയാൻ പറ്റൂല. ഇല്ലേ ഓ അവൻ്റെ കളർ നോക്കിക്കേ, എന്നാ രസം നോക്കിക്കേ അവൻ്റെ കളർ കാണാൻ. ഓക്കെ അതെ, ഇവിടെ ഗ്രീന് ഓറഞ്ച് യെല്ലോ എല്ലാം കൂടി സെറ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ പോലെ തന്നെയുണ്ട്. നമ്മൾ ലൈവ് കൊടുക്കുന്നതിനാണ് കേട്ടോ ഇത്രയും കളർ ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവനും വേറെ വല്ല കുഴപ്പമൊന്നുമില്ല, ദേഹം മുറിവൊന്നുമില്ല. ആ പോട്ടെ, അകത്തോട്ട് കയറാൻ നിധി. അകത്തോട്ട് കയറിയപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അല്ലേ എല്ലാവരും വരുന്നുണ്ട്. ആദ്യം വന്നത് നമ്മളെ ലവ് ബേർഡാണ് കേട്ടോ. കല്ലുവേ, കല്ലു ഭയങ്കര സംസാരമാണ് കേട്ടോ നമ്മളിവിടെ വരുമ്പോൾ. എന്നാ ഓ ലേ, ഇതെന്നാ അവിടെ അവിടെ അടി കിടക്കുന്നോ താഴെ? തൂങ്ങിക്കിടന്നാണ് തുളസിയില കഴിക്കുന്നത്. ഇതിപ്പോൾ ആക്ച്വലി നമ്മുടെ ആഫ്രിക്കൻസ് മാത്രമേ വന്നിട്ടുള്ളൂ, ലവ് ബേർഡ്സ് കുറേ പേരുണ്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച നമ്മൾ വിട്ട നമ്മളെ ലവ് ബേർഡാണ് കേട്ടോ അതേ ഇരിക്കുന്നത്. കയ്യിൽ നിറച്ചു ആഫ്രിക്കൻസായി കേട്ടോ. ഓ ഇരിക്കാൻ സ്ഥലം ഇല്ലാണ്ടായി എല്ലാവർക്കും. ആ ഒരാൾ പറക്കുമ്പോൾ എല്ലാവരും കൂടെ പറന്നോളും കേട്ടോ. ക്യാമറയിലോട്ട് കാണിച്ചേ കല്ലുവിനെ. ആ എന്നെ ഇത്ര സംസാരിക്കണേ, എന്തോന്നാ ഞങ്ങൾക്ക് തുളസിയില വേണോ? നോക്കിക്കേ എൻ്റെ ദേഹത്ത് മുഴുവൻ വയ്യേ. കല്ലുവിനെ നമ്മളെ ഈ കൂട്ടിൽ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി, വേറൊന്നും കൊണ്ടല്ല, ഒരാഴ്ച കൊണ്ട് കല്ലുവിൻ്റെ കൂട്ടിൽ പുതിയ കുറച്ച് ആൾക്കാർ കിടപ്പുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ബാക്കിൽ ഒരു രണ്ട് കൂട് നിറച്ച് നമുക്ക് ബേർഡ്സ് ഇരിക്കുകയാണ്. അപ്പോൾ അവരെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് കുറച്ച് കൂടുകൾ ഇതിൻ്റെ അകത്ത് ഫ്രീ ആക്കണം. ദേ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കണ തിരക്കിലാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ദേ ഇവിടെ മുഴുവനും നമ്മളെ ഫിഞ്ചസാണ് ഈ ഇരിക്കുന്നത് മുഴുവനും. അവിടെ മുഴുവനും നമ്മളെ ആഫ്രിക്കൻസാണ്, ഇടയ്ക്ക് ഫിഞ്ചും ഉണ്ട്. ഈ താഴെ മുഴുവനും നമ്മുടെ പ്രാവുകളാണ് കേട്ടോ, അതിനോട് ഡയമണ്ടവും ഉണ്ട്. ദേ ഇവിടെ മുഴുവനും നമ്മളെ ആഫ്രിക്കൻസ്, പ്രാവ്, ഡയമണ്ടവ്, ലവ് ബേർഡ്, നമ്മളെ കോക്കു, ഫിഞ്ചസ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ ദേ തൊട്ട് മുകളിൽ നോക്കിക്ക് ഒരു അടിയും കൂടി നടക്കുന്നുണ്ട് അവിടെ നമ്മുടെ ആഫ്രിക്കനും ലവ് ബേർഡുമായിട്ട്. അവിടെ നമ്മുടെ കോക്കു ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഫുഡിൻ്റെ സ്പോട്ട്, അവിടെ നമ്മുടെ കോക്കൂസാണ് ഇരിക്കുന്നത്. അത് അവർ മാത്രം ചെന്നിരുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത് നമ്മളെ പുതിയ ഇപ്പം നെക്സ്റ്റ് ഔട്ടായ നമ്മുടെ പ്രാവാണ്, തിരിച്ചുകൊണ്ടുവന്ന് വെക്കണം നമുക്ക്. നമ്മുടെ ക്യുല്ലയും കാടക്കോഴിയാണ് കേട്ടോ താഴെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും ഫുഡ് സെക്ഷനാണിത് ഇവിടെ. കുറച്ച് പേര് വന്നതേ തുളസിയിലയും കഴിക്കുന്നുണ്ട്. ഇതേ നമ്മളൊരു കൂട്ടിൻ്റെ അകത്തുള്ളതാണേ, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അടിപൊളി, എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. ഫുഡിന് വേണ്ടി വരെയാണ് കേട്ടോ എല്ലാവരും. കുറച്ചധികം പേര് അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ അതിൻ്റെ സൈഡിലോട്ടൊക്കെ നോക്കുമ്പം ആൾക്കാർ ഇരിപ്പുണ്ട്. ഓക്കെ അപ്പോൾ അവിടെ അവിടെ ഇരുന്നോട്ടെ. ഏ ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫുഡ് കൊടുക്കുകയാണ്. അതിൻ്റെ ബഹളമാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ ഷാർക്ക്, നമ്മളെ ബ്ലാക്ക് ഷാർക്ക് ഇവിടെ എവിടെയും വരും. ആ അതോ അതോ വന്നിട്ട് പോയി, വന്നിട്ട് പോയി. ഓക്കെ ഇപ്പം നമ്മുടെ പഴയ പോലെ ആയിട്ടോ നമ്മുടെ കുളം നല്ല രീതിയിൽ ഫിഷറെ കൊണ്ട് നിറയുന്നുണ്ട്. എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇനി ഉടനെ തന്നെ നമ്മളതേ നമ്മളെ വൈറ്റ് ഷാർക്കിനെ ഉടനെ തന്നെ നമ്മൾ പിടിക്കും കേട്ടോ. ഇവനെ നമ്മൾ ഉടനെ പിടിക്കും. അവിടെ ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ. അതിൽ ഒരാൾ താഴെയായിപ്പോയി, ആ ആളെ നമുക്ക് മുകളിലോട്ടാക്കി കൊടുക്കണം. പിടിച്ചല്ലോ, ആളെ കിട്ടിയിട്ടുണ്ട്. ഈ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ ഫ്രില്ലിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഫ്രില്ലിൻ്റെയും എനിക്ക് മറ്റവരുടെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മളെ ചെതോ തോതോ പോകുന്നു, പോകുന്നു അവൻ്റെയും കുട്ടിയാണ്. അവരുടെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിനെയും കൂടി കൊണ്ട് നമുക്കങ്ങ് മുകളിൽ വെച്ച് കൊടുക്കാം. അതേപോലെ ഫ്ലൈറ്റുള്ള ഒരാൾ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചില്ല, പക്ഷേ ഇയാൾക്ക് വെയിറ്റ് കുറച്ച് കുറഞ്ഞു കേട്ടോ. കുറച്ച് രണ്ട് ദിവസമായിട്ട് താഴെയാണ്. ഇത് അമ്മ ഫുഡ് കൊടുത്ത് കൊടുത്ത് വയറ് നിറഞ്ഞിരിക്കുന്നു. ആ വയറ് നിറഞ്ഞിരിക്കുന്നു. ഇയാൾ പട്ടിണി ആയിരുന്നു കേട്ടോ. രണ്ടുപേര് ഇതുവരേക്കും നമ്മൾ തുറന്ന് വിടാത്ത രണ്ട് പേര് തുറന്നു വിടാൻ വേണ്ടി പോവുകയാണ്. ഈ കൂട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ പുതിയ ആൾക്കാരെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാർ വന്നു, ഇനി ബാക്കിയും കൂടി ആൾക്കാർ വരാനുണ്ട്. അതെല്ലാം നമ്മൾ ചേർത്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ആളെ തുറന്നു വിടാം.
ഇവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ഇവർ എഗ്ഗ് ചെയ്യും. ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കുടുംബം ഒരു ആറോ എട്ടോ എഗ്ഗ് വെയ്ത് വരും. പക്ഷെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എഗ്ഗ് ഇവർ തന്നെ പൊട്ടിച്ച് കളയും. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഇവരങ്ങ് ഫ്രീ ആയിട്ട് തുറന്ന് വിട്ടേക്കാന്ന് വിചാരിച്ചു. ഒരാളെ കിട്ടി. ഇത് നമ്മളെ ചക്കുവാണ്, എന്നെ കടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷെ കിട്ടില്ല. ഇവർക്ക് ഇടയ്ക്ക് നമുക്ക് പേനിൻ്റെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് മാറ്റി അടിപൊളിയായി. വിട്ടേക്കട്ടെ. പൊക്കോ 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 പൊക്കോ. ആ പൊക്കോ. ശരി. ഓക്കെ. നമ്മളതേ നമ്മളെ മെയിലിനെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കടിക്കുന്നുണ്ട് കേട്ടാ. പക്ഷേ ഈ ഇതിലായതുകൊണ്ട് അവർക്ക് എന്തായാലും നമുക്ക് കടിയേക്കത്തില്ല. കടിച്ചു തീർന്നാ. എന്നാ എന്നാ ഈ കൈ കൂടി കടിച്ചോ. എന്നാ ഈ കൈയും കൂടി കടിച്ചോ. നല്ലപോലെ കടിച്ചോ. ആ പോട്ടെ പോട്ടെ. ഓക്കെ. ആക്ച്വലി ഇത് നമ്മുടെ നിധിയുടെ പെറ്റാണ് കേട്ടോ. നിധിക്ക് ഇവനെന്ന് പറഞ്ഞ ജീവനാണ്. ഹലോ. ഇവൻ്റെ കൂട്ടിലാണ് നമ്മൾ പുതിയ കുറച്ച് ആൾക്കാർ കിടക്കുന്നത്. ഇനിയിപ്പോൾ ആ ആൾക്കാരെ തുറന്ന് വിട്ടതിന് ശേഷം ഇവനെ കൊണ്ട് നമുക്ക് നമ്മുടെ റൂമിലിടാൻ വേണ്ടി. ഇതാരാ നോക്കിക്കേ. ഇതാരാ നോക്കിക്കേ. ഇതാരാന്ന് കണ്ടോ. ഓ ഇതാരാന്ന് കണ്ടോ. ഇപ്പം നിങ്ങൾ കാണുന്ന വിഷ്വല് മൊത്തം നമ്മുടെ ക്യാമറയിൽ എടുക്കുന്നതാണ്. കാരണം നമ്മൾ ഗോപ്രോ ഇച്ചിരി കംപ്ലയിൻ്റ് ആയിപ്പോയി. കാരണം അത്രയ്ക്ക് ഹീറ്റാണ് കേട്ടോ. ആ ഹീറ്റ് കാരണമാണ് നമ്മൾ ഗോപ്രോ സ്റ്റോപ്പായി പോയത്. അപ്പോൾ നമ്മൾ പുതിയ ആൾക്കാരെ വിട്ടിട്ടുണ്ട്. ആരാണ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഗസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം. നമ്മൾ ആരെയാണ് കൊണ്ടുവന്നേക്കുന്നതെന്ന്. ഇതിൻ്റെ അത് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ബഹളമുണ്ട്. എൻ്റെ വിഷയം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ സപ്പോർട്ട് ഇവിടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അടുത്ത വീഡിയോ നമ്മൾ പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ പുതിയ രണ്ട് കൂട്ടിലെ ഫുൾ ബേർഡ്സും ഉണ്ട്. അപ്പോൾ മിസ് ചെയ്യരുത്. കാണണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.